ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെയ്ദ് പറയും. പാർലമെന്റസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന വീട്, ഇത് വിൽക്കാനുള്ള വീടാണ്. അപ്പോൾ ഇതിന്റെ വീഡിയോയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി നിങ്ങളത് കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ ശ്രീകൃഷ്ണപുരം ടൗണിനോട് അടുത്തായിട്ടാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് നിന്നും ചെർപ്പുളശ്ശേരി പോകുന്ന റൂട്ടിൽ അഥവാ ശ്രീകൃഷ്ണപുരം ടൗണിൽ നിന്ന് വെറും 600 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. ആ 600 മീറ്റർ ദൂരവും നല്ല ടാറിംഗ് റോഡ് തന്നെയാണ്. നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലവും വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 10 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു വീടുമാണ് ഉള്ളത്. അത്യാവശ്യം എല്ലാ പണിയും കഴിച്ച വീട് തന്നെയാണ്. ചില്ലറ പണി മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്. ഇതൊരു പുതിയ വീടാണ്. നമുക്ക് വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടു നോക്കാം. പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റ് ഔട്ടാണ് കാണാൻ കഴിയുക. ഇവിടെ ഫ്ലോറിൽ ഗ്രാനൈറ്റും അതുപോലെ തന്നെ ചുമരിൽ ടൈലുകളെല്ലാം മുട്ടിച്ച് ഭംഗിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും 2 ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓഫീസ് റൂമിലേക്കും ഒന്ന് മെയിൻ ഹാളിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഡോറുകളെല്ലാം തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല വിശാലമായൊരു ഹാള് തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാം, ചുമരിൽ നല്ലൊരു ഷോക്കേസിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഫ്ലോറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഹാളിൽ നിന്നും ഒരു പാസേജ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഇവിടെ ചുമരിൽ നല്ല ഡിസൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണിത്. ഇതിൽ 3 റൂമുകളാണുള്ളത്. ഈ 3 റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം. അത്യാവശ്യം സൗകര്യമുള്ള ഒരു റൂം തന്നെയാണ്. ഫെറോസമിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ബാത്റൂമിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂം ഡോറും പൈപ്പുകളും ഫിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയും റൂമുകളിലെല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് ഇതിലെ ഓഫീസ് റൂം. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫീസ് റൂമാക്കി തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇത് ബെഡ്റൂമാക്കി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഷോക്കേസിൻ്റെ വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം. ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫെറോസമിൻ്റെ വർക്കുകളെല്ലാം കൊടുത്ത് നല്ലൊരു വാളൽമാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ബാത്റൂമിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂം ഡോറും പൈപ്പുകളും ഫിറ്റ് ചെയ്യാനുണ്ട്. ഇനി ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മേലോട്ടൊരു സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർകേസിനോട് തൊട്ട് തന്നെ ഒരു വാഷ് ബേസിനുള്ള സ്പേസ് ഉണ്ട്. അവിടെ വാഷ് ബേസ് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് നേരെ കിച്ചണിലോട്ടാണ്. ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ്. ഇവിടെയും കബോർഡിൻ്റെ വർക്കുകളെല്ലാം പെൻഡിംഗ് ഉണ്ട്. ഈ ഭാഗത്ത് നിലത്ത് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇനി കിച്ചണിൽ നിന്നും ഒരു എൻട്രൻസ് വർക്ക് ഏരിയയിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുകയില്ലാത്ത അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഗ്രില്ലിട്ട് ഇവിടെ നിന്നും ഒരു എൻട്രൻസ് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിലേക്ക് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് നിങ്ങൾ കണ്ട ടാറിംഗ് റോഡും, ഇതുകൂടാതെ ഈ വീടിൻ്റെ ബാക്കിലൂടെ ഒരു കനാൽ റോഡും വരുന്നുണ്ട്. ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ്. ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട്. അതിലെല്ലാം സുലഭമായ വെള്ളമാണുള്ളത്.
ഇവിടെ വീടിൻ്റെ പുറത്ത് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്നും ശ്രീകൃഷ്ണപുരം ടൗണിലേക്ക് വെറും 600 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും 400 മീറ്റർ ദൂരവും മദ്രസയിലേക്കും ജുമാ മസ്ജിദിലേക്കുമാണെങ്കിൽ വെറും 600 മീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കും ചർച്ചിലേക്കുമാണെങ്കിൽ വെറും 500 മീറ്റർ ദൂരവുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ബാങ്കുകളായാലും പെട്രോൾ പമ്പുകളായാലും ഹോസ്പിറ്റലുകളായാലും കൂടാതെ ബസ് സ്റ്റാൻഡ്, ബ്ലോക്ക് പഞ്ചായത്ത്, ട്രഷറി, അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉള്ളത് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം. അപ്പോൾ എല്ലാവിധ സൗകര്യവുമുള്ള ഈ 10 സെൻറ് സ്ഥലത്തിനും 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഗ്രാനൈറ്റ് ഇട്ട ഈ പുതിയ വീടിനും വെറും 28 ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് ചെറിയ തോതിൽ നെഗോഷ്യബിളാണ്, നമുക്ക് സംസാരിക്കാം. ഒന്നുകൂടി പറയാം, ചില്ലറ പണി മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്, ബാക്കി എല്ലാ പണിയും വൃത്തിയായി തന്നെ കഴിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി, ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം. നിങ്ങളിവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടപ്രധാന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യം എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത് ശ്രീകൃഷ്ണപുരം സെൻട്രൽ ടൗണിലേക്ക് വെറും 600 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്കൂളിലേക്കും മദ്രസ സ്കൂളിലേക്കാണെങ്കിൽ വെറും 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും സ്കൂളിലേക്കാണെങ്കിൽ വെറും 400 മീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കാണെങ്കിൽ വെറും 600 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. എല്ലാവർക്കും നല്ല സൗകര്യമുള്ള ഒരു വീട് തന്നെയാണിത്. എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു വീട് തന്നെയാണിത്. ഹോസ്പിറ്റലിലേക്കാണെങ്കിലും അടുത്ത്, പെട്രോൾ പമ്പിലേക്കാണെങ്കിലും ഏറ്റവും അടുത്ത്, ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിലും അടുത്ത്, ഡിവിഷൻ സ്റ്റാൻഡിലേക്കാണെങ്കിലും അടുത്ത്, ട്രഷറിക്കാണെങ്കിലും അടുത്ത്, അതേപോലെ തന്നെ പഞ്ചായത്തിലേക്കാണെങ്കിലും അടുത്ത്, തൊട്ടടുത്തെല്ലാം സൗകര്യമുള്ള ഒരു വീട് തന്നെയാണിത്.